ബന്ധു നിയമന വിവാദത്തിലെ ലോകായുക്ത ഉത്തരവിനെ തുടർന്ന് കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചതായിരുന്നു ഇന്നലത്തെ പ്രധാന വാർത്ത. ഇപ്പോൾ കെ ടി ജലീലിനെ രക്ഷപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട് പോകുന്നു എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത്. രാജിക്ക് മുൻപ് ജലീലിന് പരമാവധി പിന്തുണ നൽകാൻ സർക്കാരും സിപിഐയും ഒക്കെ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടതാണ്. രാജിവെച്ചപ്പോൾ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കെ ടി ജലീൽ രാജിവെച്ചെന്നായിരുന്നു ഇന്നലത്തെ വാദം. എന്നാൽ ഇന്ന് ഒരു പടി കൂടി കടന്ന് ലോകായുക്തക്കെതിരെ റിട്ട് ഹർജി നൽകാനുള്ള ശ്രമം നടക്കുകയാണ്. ലോകായുക്ത ചട്ടങ്ങൾ ലംഘിച്ചുവെന്ന് എ ജിയുടെ നിയമോപദേശം ലഭിച്ചതിനെ തുടർന്നാണ് സർക്കാർ ഇത്തരത്തിൽ ഒരു റിട്ട് ഹർജിയുമായി നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യക്ഷമായി ലോകായുക്തക്കെതിരെ സർക്കാർ കെ ടി ജലീലിനായി നിയമ പോരാട്ടത്തിനിറങ്ങുകയാണോ അതാണോ നമ്മൾ വിലയിരുത്തേണ്ടത്. സുപ്രധാനമായ ഈ വാർത്ത പരിശോധിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ന്യൂസ് നൈറ്റ് ആരംഭിക്കാം. വാർത്തയിലെ വാർത്തയുമായി നമുക്കൊപ്പമുണ്ട് ക്രിസ്റ്റീന ചെറിയാൻ. കെ ടി ജലീലിനെതിരായ ലോകായുക്ത ഉത്തരവിനെതിരെ റിട്ട് ഹർജി നൽകാൻ സർക്കാരിന് നേരിട്ട് ഹർജി നൽകാമെന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശം. ചട്ടങ്ങൾ പാലിക്കാതെയാണ് ലോകായുക്ത ഉത്തരവെന്നും എ ജി നിയമോപദേശം എഴുതി വാങ്ങിയത് മുഖം രക്ഷിക്കാനുള്ള നീക്കമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. മുഖ്യമന്ത്രിയോട് കടപ്പാടെന്ന് കെ ടി ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഈ ഒരു നിയമോപദേശം ഇന്ന് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വലിയ ചർച്ചയായി. എ ജിയുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു. സർക്കാരിന്റേത് അധാർമ്മിക നടപടിയെന്നാണ് നേതാക്കൾ അഭിപ്രായപ്പെട്ടത്. മുഖം രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്നും പ്രതിപക്ഷം ഇന്ന് കുറ്റപ്പെടുത്തുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ നേതാക്കളുടെ പ്രതികരണങ്ങളിലേക്ക് ആദ്യം പോകാം. എന്തിനു വേണ്ടിയാണ് ഈ രാജ്യ നാടകം ഇന്നലെ അരങ്ങേറിയത്? ആരുടെ നിർദ്ദേശപ്രകാരമാണ് ആ നാടകം ഇവിടെ ഇന്നലെ നടത്തിയത്? കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വം ഇവിടെ നടന്ന വ്യാപകമായ പിൻവാതിൽ നിയമനത്തെക്കുറിച്ച് അസ്വസ്ഥരാണ് എന്ന വാർത്തകളാണ് നിങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതുതന്നെയാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ ഘടകങ്ങളിലും ഉണ്ടായിട്ടുള്ള ഏറെക്കുറെ ഒരു സംയോജിതമായ അഭിപ്രായം. ജലീലിൻ്റെ വിധി ചട്ടപ്രകാരം തന്നെയാണ്, ലോകായുക്തയ്ക്കുള്ള അധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. വാസ്തവത്തിൽ ഇനിയും രാജിവെക്കേണ്ടത് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ഈ കേസിലെ പ്രതിയാണ്. കാരണം ഈ യോഗ്യത ഇളവ് ചെയ്യാനുള്ള മന്ത്രിയുടെ ശുപാർശ അംഗീകരിച്ചത് മുഖ്യമന്ത്രിയാണ്. അപ്പോൾ മുഖ്യമന്ത്രിക്ക് ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. കോടതി വിധി വന്നാൽ ഉടനെ രാജിവെക്കും. അത് പിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ നോക്കിയത് കൊണ്ടാണ് കുടുങ്ങിയപ്പോൾ രാജിവെച്ചു എന്നുള്ള വ്യാഖ്യാനം അതിന് വന്നത്. ഒന്നും പറയേണ്ട കാര്യമില്ല. എന്നോ നടക്കേണ്ട ഒരു കാര്യം ആരോപണം വരുമ്പോൾ പിന്നത് കോടതി പറഞ്ഞു. കോടതി വിധി കോടതി ഇപ്പം നീക്കം ചെയ്ത പോലെയായി. കോടതി നീക്കം ചെയ്ത പോലെയായി. കൂടുതൽ വിവരങ്ങൾ ടോം കുര്യാക്കോസ് കൊച്ചിയിൽ നിന്ന് നൽകും. ടോം കുര്യാക്കോസ് കഴിഞ്ഞ ദിവസം ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള രാജി എന്നൊക്കെ പറഞ്ഞവർ തന്നെ ഇപ്പോൾ റിട്ട് ഹർജിയുമായി കെ ടി ജലീലിനൊപ്പം നിൽക്കുന്നതാണ് ഇന്നത്തെ വാർത്താ ദിവസം കാണാൻ കഴിഞ്ഞത്. എന്ത് വേണം ഈ ഒരു റിട്ട് ഹർജിക്കായുള്ള നീക്കം കൂടി മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വായിച്ചെടുക്കാൻ. ഗുഡ് ഈവനിങ് സുജയ. ബന്ധു നിയമനത്തിൽ ലോകായുക്ത ഉത്തരവിനെതിരെ കെ ടി ജലീൽ നേരത്തെ ഹൈക്കോടതിയിൽ ഹർജി റിട്ട് ഹർജി സമർപ്പിച്ചിരുന്നു. ഈ റിട്ട് ഹർജിയിൽ വാദം പൂർത്തിയായിട്ടുണ്ട്. ഇനി വിധി പറയാനായി ഹൈക്കോടതി ഹർജി മാറ്റിവെച്ചിരിക്കുകയാണ്. അടുത്ത ദിവസം തന്നെ ഈ ഹർജിയിൽ കെ ടി ജലീലിൻ്റെ റിട്ട് ഹർജിയിൽ ഹൈക്കോടതി വിധി പറയും. അതിന് ഈ വാദം തുടരുന്നതിനിടെയാണ് കഴിഞ്ഞ ദിവസം കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ചത്. അതിന് പിന്നാലെ തന്നെ സംസ്ഥാന സർക്കാർ ഈ റിട്ട് ഹർജിയിൽ സംസ്ഥാന സർക്കാരിനും റിട്ട് ഹർജി നൽകാമോ എന്ന കാര്യത്തിൽ അഡ്വക്കറ്റ് ജനറലിനോട് നിയമോപദേശം തേടിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്വക്കറ്റ് ജനറൽ നിയമോപദേശം നൽകി ഇതാണ്. അതായത് സംസ്ഥാന സർക്കാരിന് സ്വമേധയാ തന്നെ റിട്ട് ഹർജി ലോകായുക്ത വിധിക്കെതിരെ റിട്ട് ഹർജി നൽകാൻ സാധിക്കുമെന്നാണ് അഡ്വക്കറ്റ് ജനറൽ വ്യക്തമാക്കിയിരിക്കുന്നത്, നിയമോപദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും ചട്ടം ലംഘിച്ചാണ് ലോകായുക്ത ഇത്തരമൊരു മന്ത്രി കെ ടി ജലീലിനെതിരെ ഇത്തരമൊരു ഉത്തരവ് പുറപ്പെടുവിച്ചതെന്നാണ് അഡ്വക്കറ്റ് ജനറൽ ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനമായും ലോകായുക്ത ആക്ട് സെക്ഷൻ 9 പ്രകാരം പല ഈ ഉത്തരവ് പുറപ്പെടുവിക്കുന്നതിന് മുമ്പുള്ള നടപടിക്രമങ്ങൾ പാലിച്ചില്ല. പ്രധാനമായും ഈ പരാതി ലഭിച്ച ശേഷം അന്വേഷണം നടത്തുന്നതിന് മുൻപ് തന്നെ ഈ എതിർകക്ഷിക്ക് ഈ പരാതിയുടെ പകർപ്പ് നൽകണമായിരുന്നു. എന്നാൽ ഉത്തരവിനൊപ്പമാണ് പരാതിയുടെ പകർപ്പ് നൽകിയത്. അതുകൊണ്ട് തന്നെ അത് ചട്ടലംഘനമാണ്. ഉത്തരവ് പുറപ്പെടുവിക്കുന്ന മുമ്പ് ചില ചട്ടലംഘനം നടന്നിട്ടുണ്ട് എന്നാണ് അഡ്വക്കറ്റ് ജനറൽ ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിന് റിട്ട് ഹർജി സമർപ്പിക്കാൻ സാധിക്കുമെന്നും അഡ്വക്കറ്റ് ജനറൽ നിയമോപദേശം നൽകിയിട്ടുണ്ട്. എന്തായാലും
കെട്ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെച്ച സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസകരം നൽകാണ്ട് പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളെയും പ്രതിഷേധങ്ങളെയും തണുപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ തുടർഭരണം പ്രതീക്ഷിക്കുന്ന ഇടതുപക്ഷത്തെ സംബന്ധിച്ച് ഈ കെട്ടി ജലീലിനെതിരെ ഇത്തരമൊരു ആരോപണം മാത്രമല്ല അദ്ദേഹം കുറ്റക്കാരനാണെന്നും മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്നും ലോകായുക്തയുടെ ഉത്തരവിനുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കെട്ടി ജലീലിനെതിരെ ആയിട്ടുള്ള ഈ ആരോപണവും അദ്ദേഹം കുറ്റാരോപിതനായി നിൽക്കുന്ന ഈ ഒരു സാഹചര്യവും ഒഴിവാക്കുന്നതിന് വേണ്ടി റിട്ട് ഹർജി സമർപ്പിച്ചുകൊണ്ട് ലോകായുക്തയുടെ ഉത്തരവ് അത് പല ചട്ടങ്ങളും മറികടന്ന കണ്ടാണെന്ന് തെളിയിക്കേണ്ടതും സംസ്ഥാന സർക്കാരിന്റെ ഒരു ആവശ്യം കൂടിയാണ്. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ റിട്ട് ഹർജി സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. അതോടൊപ്പം നേരത്തെ വിജിലൻസ് ഈ കെട്ടി ജലീലിന്റെ ബന്ധുനിയമനവുമായി ബന്ധപ്പെട്ട് കെട്ടി ജലീലിനെതിരെ അന്വേഷണം നടത്തിയിരുന്നു. പിന്നാലെ പി കെ ഫിറോസ്, യൂത്ത് ലീഗ് നേതാവ് പി കെ ഫിറോസ് ഹൈക്കോടതി നൽകിയ ഹർജിയും തള്ളിയിരുന്നു. പക്ഷേ അതിന് പിന്നാലെയാണ് മലപ്പുറത്തെ യൂത്ത് ലീഗിന്റെ നേതാവ് ലോകായുക്തയെ സമീപിക്കുകയും ലോകായുക്ത കെ ടി ജലീലിനെതിരെ ഇത്തരമൊരു അദ്ദേഹം ബന്ധുനിയമനത്തില് ചട്ടം ലംഘിച്ചുകൊണ്ട് മറികടന്നുകൊണ്ട് സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ലോകായുക്ത കെ ടി ജലീലിനെതിരെ വിധി പുറപ്പെടുവിച്ചത് സുജയ.